Ayhatullah, merhaba bikum ila fasrin cedidin li safi as-sabi'. Keyfe halukum ya tullabi? Premulla vidyarthikale, 7 class Arabic pudhiya oru class ilekku ella kootukarkkum swagatham. Fil faslil madhi fahimna an ra'id at-ta'lim man huwa? Huwa Abul Kalam Azad. Alle? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമൊക്കെ നമ്മൾ പഠിച്ചു. അല്യവും മാദാ നദ്രൂസ് നദ്രൂസ് ഔ നദ്ഖുൽ ഇലാ നിഷാതാതി ഹാദ ദർസ്. ഈ പാഠഭാഗത്തിൻ്റെ ചില ആക്ടിവിറ്റികളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തേത് മാദാം വായിച്ചു നോക്കൂ. നുറാജിഉ നസ്സ ونرتب التصريحات الآتية ونكتب هناك بعض التصريحات ഇവിടെ കുറച്ച് പ്രസ്താവനകളുണ്ട്. التصريحات എന്നാൽ പ്രസ്താവനകൾ. ചില സെന്റൻസുകളുണ്ട്, അവ ഓർഡറിലല്ല, غير مرتبة, അത് ഓർഡറിലല്ല ഉള്ളത്. അപ്പോൾ നിങ്ങളത് ഓർഡറിലാക്കി മാറ്റണം. ഇത് നമ്മുടെ അബുൽ കലാം ആസാദിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഡിസോർഡറിലാക്കി നൽകിയിരിക്കുകയാണ്, ക്രമമില്ലാതെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഓർഡറാക്കി മാറ്റണം. അപ്പോൾ ഞാനത് ഓരോന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ ഏതാണെന്ന് നിങ്ങൾ പറയണം. നോക്കാം നമുക്ക്. അസ്ബഹ സയ്യിദ് ആസാദ് വസീർ അലിത്തലീം. സയ്യിദ് മഹാനായ ആസാദ് വിദ്യാഭ്യാസ മന്ത്രിയായി. അതൊന്നാമത് വരില്ലല്ലോ എന്തായാലും. ഇൻലമ്മ ഇലാ ഹിസ്ബിൽ മുഅ്തമറിൽ ഹിന്ദി അൽ വതനി. കോൺഗ്രസിൽ ചേർന്നു അദ്ദേഹം. തുവഫിയ ബി ഡൽഹി ഫി ഫെബ്രായർ സനത്ത് 1957. 1957 അദ്ദേഹം ഡൽഹിയിൽ മരിച്ചു. തഅല്ലമൽ ഉലൂമദ്ദീനിയ വ ഇൽമൽ ഫിസിയ. ദീനി വിജ്ഞാനവും ഫിസിക്സും അദ്ദേഹം പഠിച്ചു. വുലിദ ബി മക്കത്തിൽ മുക്കറമ ഫി അൽഹാദി അഷർ മിൻ നവംബർ സനത്ത് 1888. 1888 അദ്ദേഹം മക്കയിൽ ജനിച്ചു. അല്ലഫ അദീദ മിനൽ കുതുബ്, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. അപ്പോൾ ഇതിലെ ഒന്നാമത്തത് ഏതായിരിക്കും? ഒന്നാമത്തത് ഏതായിരിക്കും? നമ്മളിതിൽ പറഞ്ഞു നോക്കുമ്പോൾ ഏതായിരിക്കും? മഷാല്ലാ, ഇതായിരിക്കും അല്ലേ. ഉലീദ്, അദ്ദേഹം ജനിച്ച കാര്യമാണ് നമ്മൾ ആദ്യം പറയേണ്ടത് അല്ലേ. അപ്പോൾ ഇതൊന്ന്. രണ്ട്, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? സാധാരണ നിലയ്ക്ക് അദ്ദേഹം ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ പഠനം തുടങ്ങി അല്ലേ. തഅല്ലമൽ ഉലൂമുദ്ദീനിയ വ ഇൽമൽ ഫിസിയ, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം മാതാ അദ്ദേഹം എന്തു ചെയ്യും? ഇൻലമ്മ പഠിച്ച് വിവരമൊക്കെ വെച്ചപ്പോൾ ഇൻലമ്മ ഇലാ ഹിസ്ബുൽ മുഅ്തമിർ ഹിന്ദി അൽ വതനി അല്ലേ. കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആരായത്? അസ്ബഹ സയ്യിദ് ആസാദ് വസീർ അലി തഅലീം. അടുത്തതാണ് അല്ല, അങ്ങനെയാണ് ക്രമം വരുന്നത്. അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി. പിന്നെയോ, അല്ല ഫാദീദ മിനൽ കുതുബ്, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. അവസാനമാണ് നമ്മൾ മരണകാര്യം സൂചിപ്പിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ രീതിയിലായിരിക്കണം അതിൻ്റെ നമ്പർ ഇട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, 1, 2, 3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് ഓർഡർ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, ആദ്യം ജനിച്ചത് കൊടുക്കണം, പിന്നെ പഠനകാര്യം കൊടുക്കണം, പിന്നെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ജീവിതത്തിലെ അച്ചീവ്മെൻറ്റ്സ്, എന്തെങ്കിലും നേട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അത് നിൽക്കണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയണം, ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം അവർ അദ്ദേഹം മരിച്ച കാര്യം പറയണം. അപ്പോൾ ഇതാണ് ഒരു ജീവചരിത്രം എഴുതുന്നതിൻ്റെ ക്രമം ഇങ്ങനെയാണ് അല്ലേ. ഇനി താഴെ വേറൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്, അതെന്താ നോക്കൂ. നുറാജിഉ നസ്സ വനു അബ്ബി ഉൽ ഇസ്തിമാറത്ത ചാലിയ ഹുനാക് അൽ ഇസ്തിമാറ. ഇവിടെ ഒരു ഫോം ഉണ്ട് അല്ലേ, ഫോം. അൽ ഇസ്തിമാറ എന്നാൽ ഫോം എന്നാണ് അർത്ഥം. പിന്നെ അൽ ബയാനാത്തു ഷഖ്സിയ, അസീറത്തു ദാതിയ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അതായത് ഒരാളുടെ ബയോഡാറ്റയാണ്. ഇപ്പം നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത്? അൻ അമ്മൻ നദുറുസ്, അമ്മൻ ദറസ്ന. നമ്മൾ ആരെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? അൻ അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ഇവിടെ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബയോഡാറ്റയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ അതിന് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം. ബയോഡാറ്റയിൽ ആദ്യം പേരുണ്ടാവും,
അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ പഠന കാര്യങ്ങളുണ്ടാവും, അദ്ദേഹം ജനിച്ചത് മരിച്ചത് പാടപേരും ഉമ്മാടപേരും ഒക്കെ ബയാനാത്തു ഷഖ്സിയയിൽ ഉണ്ടാകും. പോരെന്ന് പറഞ്ഞ് സാർ പറയാം. നോക്കൂ, അൽ ഇസ്മുൽ കാമിൽ. ഇസ്മുൽ കാമിൽ എന്നാൽ അൽ ഇസ്മു, മാ ഇസ്മു ഖാൻ ചോദിക്കാറില്ലേ, മുഴുവൻ പേര്. അപ്പോൾ നമ്മുടെ അബുൽ കലാം ആസാദിൻ്റെ മുഴുവൻ പേര് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ എഴുതണം. എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? നിങ്ങൾക്കറിയാലോ, മുഹിയദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ. മുഹിയദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ എന്നായിരിക്കും എവിടെ എഴുതേണ്ടത്? നമ്മൾ ഇതിന് നേരെ എഴുതേണ്ടത് ഇസ്മുൽ കാമിൽ. പിന്നെ അല്ലഖബ്. അല്ലഖബ് മാതാ, വിളിപ്പേര് എന്നാണ്. അദ്ദേഹത്തിന് വിളിച്ചിരുന്നത് എന്താണ്? അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ലഖബ്? അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് അല്ലേ ഇവിടെയുണ്ട്. അൽ മഅറൂഫ് ബി ലഖബ് കണ്ടോ, അൽ മഅറൂഫ് ബി ലഖബ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലൊരു പാരഗ്രാഫ് തന്നാൽ അതിലെ ലഖബ് ഇതുപോലെയുള്ള ഇസ്മുൽ കാമില് മറ്റു കാര്യങ്ങളൊക്കെ വേറെതിരിച്ച് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. വേറൊരു ലഖബും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമ്രാത്തൂരു തഅലീം അല്ലേ, അതും അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരാണ്, അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അതുപോലെ താരീഖുൽ മീലാദ്. താരീഖ് എന്നാൽ ഡേറ്റ്, മീലാദ് ജനന തീയതി, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പറയൂ അല്ലേ. ഏതാ? അൽ ഹാദി അഷർ മിൻ നവംബർ സനത്ത് അൽഫിൻ വ സമാനി മിയത്തിൻ വ സമാനി വ സമാനീൻ 1858. അപ്പോൾ ഇതാണ് നമ്മൾ താരീഖുൽ മീലാദിൻ്റെ അവിടെ ചേർക്കേണ്ടത്, ശരിയല്ലേ? അതെ. അതിനുശേഷം മക്കാനുൽ വിലാദ, അദ്ദേഹം മക്കാൻ ജനിച്ച സ്ഥലം. എവിടെ ജനിച്ചത് പറയൂ, ഇതിലെവിടെ പറയുന്നുണ്ടല്ലോ ജനിച്ച സ്ഥലം. ബി മക്കത്തുൽ മുക്കറമ, മക്കത്തുൽ മുക്കറമ എന്നാണ് ജനിച്ച സ്ഥലത്തിന് നേരെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ. അടുത്ത് ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേര്, അത് നിങ്ങൾ സ്വന്തമായി എഴുതി വെക്കുക. ഇസ്മുൽ വാലിദത്ത്, ഉമ്മയുടെ പേര്, അത് രണ്ടും ഇവിടെ ഉണ്ട്, ഈ പാരഗ്രാഫിലുണ്ട്, നിങ്ങളതൊന്ന് സ്വന്തമായി എഴുതി നോക്കണം. എഴുതി നോക്കുമല്ലോ. അതുപോലെ അൽ മൻസിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? അദ്ദേഹം വസീറലി തഅലീം അല്ലേ, അതെഴുതാം. വസീറലി തഅലീം, ഇത് നിങ്ങൾക്ക് ഇച്ചിരി പാടുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത്, ഞാൻ പറഞ്ഞ രണ്ടെണ്ണം നിങ്ങൾ എഴുതി നോക്കണം. അതുപോലെ അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞു അല്ലേ. അല്ലഫ അദീദ മിനൽ കുതുബ്, ഏതൊക്കെയാ? തർജുമാനുൽ ഖുർആൻ വൽ ഹിന്ദു തനാലുൽ ഹുരിയ അല്ലേ, അൽ ഹിന്ദു തനാലുൽ ഹുരിയ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. അപ്പോൾ അൽ മുഅല്ലഫാത്തിന് നേരെ അത് എഴുതണം. അതോടൊപ്പം തന്നെ താരീഖുൽ വഫാത്ത്, നമ്മൾ താരീഖുൽ മീലാദ് എഴുതി, അതുപോലെ താരീഖുൽ വഫാത്ത് നിങ്ങളൊന്ന് എഴുതി വെക്കണം. അദ്ദേഹത്തിൻ്റെ മരിച്ച ഡേറ്റ് നിങ്ങൾക്കറിയാലോ, ഇവിടെ നോക്കി എഴുതണം. ഓക്കെ, അതുപോലെ മക്കാനുൽ വഫാത്തും അദ്ദേഹം മരിച്ച സ്ഥലവും മരിച്ച ഡേറ്റും നിങ്ങളൊന്ന് സ്വന്തമായി എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്മുടെ ഒരു പാരഗ്രാഫ് തന്നാൽ, അല്ലെങ്കിൽ ഒരു പാഠഭാഗം തന്നാൽ അതിലെ ആളെക്കുറിച്ചുള്ള ഇസ്തിമാറ അല്ലെങ്കിൽ അൽ ബയാനാത്തു ഷഖ്സിയ അല്ലെങ്കിൽ അൽ സീറത്തു സാതിയ തയ്യാറാക്കുന്നത് ഇവ്വിധമാണ്. അപ്പോൾ ഓക്കെ അല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ബാക്കി സാർ പറഞ്ഞ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ഇത്ര നേരം പഠിച്ചത് അൽ ബയാനാത്ത് ഷഖ്സിയ ആണ്, ഇസ്തിമാറയാണ്. ഇനി നമ്മൾ ഒരു ഇസ്തിമാറ അല്ലെങ്കിൽ ഒരു ബയാനാത്ത് ഷഖ്സിയ നമുക്ക് തന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തർജ്ജുമത്തുൽ ഹയാത്ത്, അതാണ് തർജ്ജുമത്ത് ഹയാത്ത്. എന്താണ് തർജ്ജുമത്ത് ഹയാത്ത്? പ്രൊഫൈൽ എന്നാണ് പറയുക, ജീവചരിത്രം. അത് നമ്മളൊന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ആരുടെ ബയോഡാറ്റയാണ് തന്നിട്ടുള്ളത്? ഉണ്ടോ സീറ ദാത്തിയ. സീറ ദാത്തിയ എന്ത് ചെയ്യണം നമ്മൾ? സീറ ദാത്തിയ തർജ്ജുമത്തുൽ ഹയാത്താക്കി മാറ്റണം. അത് എങ്ങനെ എളുപ്പം നമുക്കങ്ങനെ ആക്കി തീർക്കാമെന്നാണ് ഇനി സാറ് പറയുവാൻ പോകുന്നത്. ഇവിടെ ആരുടെ ബയാനാത്തു ഷഖ്സിയാണ് കൊടുത്തിട്ടുള്ളത്? അസയ്യിദ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രാബുവൽ റയീസ് ഹുസ്ന ഇൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നു നോക്കൂ. നേരത്തെ നമ്മൾ ഇത് അബുൽ കലാം ആസാദിൻ്റെതുപോലെ തന്നെ ഇവിടെ ഒരു ബയാനാത്തു ഷഖ്സിയ നൽകിയിട്ടുണ്ട് അല്ലേ. ഇസ്മുൽ കാമിൽ, ലഖബ്,
മക്കാനുൽ വിലാദ, താരീഖുൽ മീലാദ്, ഇസ്മുൽ വാലിദ്, ഇസ്മുൽ വാലിദത്ത്, അൽ മൻസിബ്, അൽ മുഅല്ലഫാത്ത്, താരീഖുൽ വഫാത്ത്, മക്കാനുൽ വഫാത്ത് എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടക്കം ഇവിടെ നമ്മൾ ഇതിങ്ങനെ ഒരു ഫോമിൻ്റെ രൂപത്തിൽ കിടക്കണം. നമുക്കത് ഒരു തർജ്ജമത്തിൽ ഹയാത്ത്, തർജ്ജമത്തിൽ ഹയാത്ത് ഒരു പാരഗ്രാഫ് രൂപത്തിലായിരിക്കും ഇതുപോലെ, കണ്ടോ? അപ്പോൾ ഇതുപോലൊരു പാരഗ്രാഫാക്കി നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ തുടക്കം ഇവിടെ നൽകിയിട്ടുണ്ട്. വുലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബിൽ ലഖബ് ഷാഷാജി. ജവഹർലാൽ നെഹ്റു ജനിച്ചു അൽ മഅറൂഫ് അറിയപ്പെടുന്ന ബിൽ ലഖബ് ഷാഷാജി, ഷാഷാജി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ജനിച്ചു അപ്പോൾ ഇതിലെ ഈ രണ്ട് വാചകങ്ങൾ, ഈ രണ്ട് സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് എന്താണ് ഫോമിലെ രണ്ട് ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും എഴുതിയിരിക്കുന്നത്. ഉലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു ബിൽ ലഖബ് ഷാഷാജി, അദ്ദേഹം ജനിച്ചു. അപ്പോൾ എപ്പോൾ ജനിച്ചു, എവിടെ ജനിച്ചു എന്നാണ് ഇനി നമ്മൾ ബാക്കി ചേർക്കേണ്ടത്. അത് ഇവിടെയുണ്ട്. എപ്പോൾ ജനിച്ചു? താരീഖുൽ മീലാദ് അല്ലേ. അപ്പോൾ എവിടെ ജനിച്ചു എന്ന് ആദ്യം, ആ ആദ്യം മക്കാനുൽ മീലാദ്, മക്കാനുൽ വിലാദ ജനിച്ച സ്ഥലം. അപ്പോൾ ഉലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു അൽ മഹ്റൂഫ് ബിൽ ഷാഷാജി. ഇതിന് ശേഷം ഇവിടെ ഈ സ്ഥലത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു ബി ഇട്ട് കൊടുക്കണം. ഈ ഭാഗം ഒഴിവാക്കുക, ഇതിന് മുമ്പിൽ ഒരു ബി ഇട്ട് കൊടുക്കുക. ബി ഇലഹാബാദ്, ബി ഇലഹാബാദ്, അത്ര ബി എന്ന് മാത്രം അധികം ചേർത്താൽ മതി. എവിടെ എഴുതണത്? എന്നിട്ട് ഇതിന് ശേഷം, ഷാഷാജിക്ക് ശേഷം ബി ഇലഹാബാദ്. പിന്നെയോ? പിന്നെ നമ്മൾ ഡേറ്റും കൂടി എഴുതണം. ഡേറ്റ്, ഡേറ്റ് എഴുതുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഫീ ചേർക്കണം. ഇതിൻ്റെ മുമ്പിൽ നമ്മുടെ ഡേറ്റിൻ്റെ മുമ്പിൽ ഫീ എന്ന് ചേർക്കണം. ഓക്കെ. അപ്പോൾ ഫി അറാബി ആഷർ മിൻ നവംബർ സനത്ത് അൽഫിൻ ഒത്തി സമയത്തിൻ എന്നങ്ങോട്ട് നേർക്ക് നേരെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ അധികം ചേർത്തത് ആകെ ബിയും ഫീയും മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ആയി? ഉലിദ് സയ്യിദ് ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബിൽ ലഖബ് ഷാഷാജി ബി ഇലഹാബാദ് ഫി ആ ഡേറ്റ്. ഓക്കെ, മുകളിൽ കൊടുത്ത ഡേറ്റ്. അതിനുശേഷം എന്തു ചെയ്യണം? ഇസ്മുൽ വാലിദ് എന്നുള്ളത് നമ്മളൊരു സെൻറ്റൻസ് ആക്കി മാറ്റണം. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര്. അതിന് നമ്മൾ എന്താണ് ഇവിടെ എന്താണ് പറഞ്ഞിരുന്നത് നോക്കൂ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കിടക്കുന്നത് നോക്കൂ. വേണ്ട, വാലിദുഹു എന്നാണ് കിടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപ്പ. അതുപോലെ നിങ്ങൾ ഇവിടെയും ചെയ്യണം. എങ്ങനെ? ഇസ്മുൽ വാലിദ് എന്നുള്ളത് ഇതിൻ്റെ മുമ്പിൽ ഇത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? വാലിദുഹു മോത്തിലാൽ നെഹ്റു, വാലിദുഹു മോത്തിലാൽ നെഹ്റു. അപ്പോൾ വാലിദുഹു എന്നതിൻ്റെ മുമ്പിൽ ചേർത്ത് അത് നമ്മളെ ഇതിൻ്റെ കൂടെ ബാക്കിയായിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ വാലിദുഹു മോത്തിലാൽ നെഹ്റു. പിന്നെയോ? ഇവിടെ നോക്കൂ, വീണ്ടും ഇവിടെ വാലിദത്തുഹു അതിയ എന്നാണ് നൽകുന്നത് അബുൽ കലാം ആസാദ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചേർക്കും അത്? ഇവിടെ അതുപോലെ തന്നെ വ വാലിദത്തുഹു സൂരുബാ റാണി, വ വാലിദത്തുഹു സൂരുബാ റാണി. ഓക്കെ. അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി? എന്തായി? നമ്മുടെ അടുത്ത രണ്ട് സെൻറ്റൻസുകളായി. വാലിദുഹു മോത്തിലാൽ നെഹ്റു, വ വാലിദത്തുഹു സൂരുബാ റാണി. അത് നമ്മളെ ഇതിൻ്റെ കൂടെ ബാക്കിയായിട്ട് എഴുതും. അതിനുശേഷം അൽ മൻസിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം. സ്ഥാനം എഴുതുമ്പോൾ നമ്മൾ അതിനെ സെൻറ്റൻസാക്കി മാറ്റുവാണ്. തർജ്ജമത്തുൽ ഹയാത്താക്കി മാറ്റുമ്പോൾ ഈ മൻസിബ് ഒഴിവാക്കി, ആ വാക്ക് ഒഴിവാക്കി ഇതിൻ്റെ മുമ്പിൽ കാന എന്ന് ചേർത്താൽ മതി. കാന ഔവലു റൈസ് ഇസ്രായേൽ ഹിന്ദ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നാണ്. ഓക്കെ. അപ്പോൾ കാന ഔവലു റൈസു ഇസ്രായേൽ ഹിന്ദ്. അത് വാലിദത്തുഹു സൂർബാ റാണിക്ക് എന്ന് എഴുതി നമ്മളിവിടെ. അതിന് ശേഷം എഴുതണം കാന ഔവലു റഈസ് ഇസ്രായേൽ ഹിന്ദ്. ഓക്കെ. അപ്പോൾ അടുത്ത സെൻറ്റൻസായി. അത് കഴിഞ്ഞ് അതുപോലെ ഇത് വെച്ച് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. അൽ മുഅല്ലഫാത്ത്, രചനകൾ ഏതാണ്? ഇക്തിഷാഫുൽ ഹിന്ദ് എന്നാണ്. അപ്പോൾ ഇവിടെ അൽ മുഅല്ലഫാത്ത് എന്ന വാക്ക് ഒഴിവാക്കി നമ്മളിവിടെ എന്ത് ചേർക്കും? അല്ലഫ എന്ന് ചേർക്കും. അല്ലഫ എന്താണ്? അല്ലഫ, അദ്ദേഹം രചിച്ചു ഇക്തിഷാഫുൽ ഹിന്ദ്. അല്ലഫ ഇക്തിഷാഫുൽ ഹിന്ദ്. എന്നിട്ട് ഇതത് നേരത്തെ എഴുതിയ സെൻറ്റൻസിൻ്റെ കൂടെ ഇവിടെ എഴുതി വെക്കണം. ഓക്കെ. അല്ലഫ ഇക്തിഷാഫുൽ ഹിന്ദ് എന്ന് ഇവിടെ എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത സെൻറ്റൻസ്. ഇനി താരീഖുൽ വഫാത്തും മക്കാനുൽ വഫാത്തും കൂടി നമ്മൾ ഒരുമിച്ച് എഴുതും
ഏതുപോലെ ഇവിടെ മക്കാനുൽ വിലാദിയും താരീഖുൽ മീലാദും ഒരുമിച്ച് എഴുതിയ പോലെ എങ്ങനെ പറയും? അദ്ദേഹം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് എഴുതണം, ആദ്യം സ്ഥലം എഴുതണം. ഈ സ്ഥലത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്താ ചേർക്കുന്നുണ്ടോ? തുവുഫിയ ബി, തുവുഫിയ ബി, തുവുഫിയ ബി ന്യൂഡൽഹി, തുവുഫിയ ബി ന്യൂഡൽഹി. ഇതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? ബാക്കി സെൻറ്റൻസ് ഇവിടെ ഫീ ചേർക്കും, ഇവിടെ ഫീ ചേർക്കും. ഓക്കെ, ഫീ ഫീ അസാബിർ വൈശിരീൻ മിൻ മായു സനത് അൽഫിൻ വ അർബമിയത്തിൻ സനത് അൽഫിൻ വതി സമയത്തിൻ വ അർബയും വ സിത്തീൻ 1964. ഓക്കെ, അപ്പോൾ ബാക്കി സെൻറ്റൻസ് അവതാനത്തെ സെൻറ്റൻസ് എങ്ങനെ വരും? തുവുഫിയ ബി ന്യൂഡൽഹി ഫി ഫി 28 മായു 1964 എന്ന് എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ എഴുതി, ഇത് ഈ പറഞ്ഞ സെൻറ്റൻസുകൾ മൊത്തം ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് റെഡിയായി? തർജ്ജമത്തുൽ ഹയാത്ത് റെഡിയായി. എവിടെ നിന്ന്? നമുക്ക് കിട്ടിയ സീറാ ദാത്തിയെ ഉപയോഗിച്ച് നമ്മൾ തർജ്ജമത്തുൽ ഹയാത്ത് റെഡിയാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഈ ഞാൻ ഈ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങൾ കേട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ധാരണ കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ നന്നായി ക്ലാസ് കേട്ട് നോക്കുക. പഴയ ക്ലാസ്സുകൾക്ക് ഈ ചാനലിൽ 7th Standard അറബിക് ഗൈഡ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ അതിൽ പോയി പഴയ ക്ലാസ്സുകളൊക്കെ കിട്ടും ഇൻഷാല്ലാ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.